ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി സ്പോഞ്ചി ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, ഫുള്ളായിട്ട് കാണണേ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലോട്ട് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2 സവാള അരിഞ്ഞതും 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് നന്നായിട്ട് വഴണ്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മീറ്റ് മസാല കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ച ബീഫാണ്. ഇതിലോട്ട് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒരു മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 സ്പൂണ് മൈദ, 2 സ്പൂണ് ഓയില്, 2 സ്പൂണ് പാല് കൂടി ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടും ഈ ബാറ്ററും കൂടി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടും മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വരണം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 8 ഇഞ്ച് വലുപ്പത്തിൻ്റെ ഒരു ടിന്നാണ് എടുത്തത്. അതിലോട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാനിവിടെ ഓൾറെഡി ഒരു പാന് ഇതുപോലെ അടുപ്പത്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് ഇത് മൂടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് ഇതാ ഇതുപോലെ മൂടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായി തണുപ്പിച്ചെടുക്കാം. നമ്മുടെ കേക്ക് നല്ല റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കമത്തി കൊടുക്കാം. നല്ല അടിപൊളി ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് മുറിച്ച് ഇഫ്താറിന് വിളമ്പാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്.